PSC പഠനമുറിയിലേക്ക് സ്വാഗതം. LDC മെയിൻ എക്സാം സിലബസിൽ തന്നിരിക്കുന്ന മലയാള പത്രപ്രവർത്തനത്തിലെ ചില പ്രധാന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ശ്രദ്ധിക്കുക. മലയാളത്തിലെ ആദ്യ പത്രമാണ് രാജ്യ സമാചാരം. മലയാളത്തിലെ ആദ്യ പത്രം ഏതാണ്? രാജ്യ സമാചാരം. ഡോക്ടർ ഹെർമൻ ഗുണ്ടർത്ത് രാജ്യ സമാചാരം അച്ചടിച്ചത് ഏത് അച്ചടിശാലയിൽ നിന്നാണ്? തലശ്ശേരി മിഷൻ പ്രസ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർത്ത് രാജ്യ സമാചാരം അച്ചടിച്ചത് ഏത് അച്ചടിശാലയിൽ നിന്നാണ്? തലശ്ശേരി മിഷൻ പ്രസ്. രാജ്യ സമാചാരം ആരംഭിച്ച വർഷമാണ് 1847. രാജ്യ സമാചാരം ആരംഭിച്ച വർഷം ഏതാണ്? 1847. രാജ്യ സമാചാരത്തിന് ശേഷം ഗുണ്ടർത്ത് അവതരിപ്പിച്ച മാസികയാണ് പശ്ചിമോദയം. രാജ്യ സമാചാരത്തിന് ശേഷം ഗുണ്ടർത്ത് അവതരിപ്പിച്ച മാസികയാണ് പശ്ചിമോദയം. അച്ചടിയന്ത്രത്തിൽ അച്ചടിച്ച പ്രഥമ മലയാള ആനുകാലികമാണ് ജ്ഞാന നിക്ഷേപം. അച്ചടിയന്ത്രത്തിൽ അച്ചടിച്ച പ്രഥമ മലയാള ആനുകാലികമാണ് ജ്ഞാന നിക്ഷേപം. ജ്ഞാന നിക്ഷേപം തുടങ്ങിയത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ജ്ഞാന നിക്ഷേപം തുടങ്ങിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം എന്നറിയപ്പെടുന്ന വെസ്റ്റേൺ സ്റ്റാർ ആരംഭിച്ച വർഷമാണ് 1860. കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം എന്നറിയപ്പെടുന്ന വെസ്റ്റേൺ സ്റ്റാർ ആരംഭിച്ച വർഷമാണ് 1860. കേരളത്തിൽ നിന്നാരംഭിച്ച വെസ്റ്റേൺ സ്റ്റാർ ഏത് ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷ്. കേരളത്തിൽ നിന്നാരംഭിച്ച വെസ്റ്റേൺ സ്റ്റാർ ഏത് ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷ്. മലയാളത്തിലെ ആദ്യ വൃത്താന്ത പത്രമാണ് 1865 പശ്ചിമ താരക. മലയാളത്തിലെ ആദ്യ വൃത്താന്ത പത്രമാണ് 1865 പശ്ചിമ താരക. പശ്ചിമ താരകയുടെ പത്രാധിപരാണ് കല്ലൂർ ഉമ്മൻ പീലിപ്പോസ്. പശ്ചിമ താരകയുടെ പത്രാധിപരാണ് കല്ലൂർ ഉമ്മൻ പീലിപ്പോസ്. ആദ്യത്തെ മലയാളി പത്രാധിപരാണ് കല്ലൂർ ഉമ്മൻ പീലിപ്പോസ്. ആദ്യത്തെ മലയാളി പത്രാധിപരാണ് കല്ലൂർ ഉമ്മൻ പീ. തിരുവിതാംകൂർ ദിവാനായിരുന്ന മാധവരായരുടെ നയങ്ങളെ വിമർശിച്ചതിനെ നിരോധിക്കപ്പെട്ട പത്രമാണ് സന്ധിഷ്ഠവാദി. തിരുവിതാംകൂർ ദിവാനായിരുന്ന മാധവരായരുടെ നയങ്ങളെ വിമർശിച്ചതിനെ നിരോധിക്കപ്പെട്ട പത്രമാണ് സന്ധിഷ്ഠവാദി. കേരളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രമാണ് സന്ധിഷ്ഠവാദി. കേരളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രമാണ് സന്ധിഷ്ഠവാദി. മലബാറിലിറങ്ങിയ ആദ്യ പത്രമാണ് കേരള പത്രിക. മലബാറിലിറങ്ങിയ ആദ്യ പത്രമാണ് കേരള പത്രിക. 1884 പുറത്തിറങ്ങിയ കേരള പത്രികയുടെ പത്രാധിപർ ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ്. 1884 പുറത്തിറങ്ങിയ കേരള പത്രികയുടെ പത്രാധിപരാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. 1887 കോട്ടയം മാനാനത്ത് നിന്നാരംഭിച്ച പത്രമാണ് നസ്രാണി ദീപിക. 1887 കോട്ടയം മാനാനത്ത് നിന്നാരംഭിച്ച പത്രമാണ് നസ്രാണി ദീപിക. 1890 മാർച്ച് 11 കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വാരികയാണ് മലയാള മനോരമ. 1890 മാർച്ച് 11 കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വാരികയാണ് മലയാള മനോരമ. മലയാള മനോരമ ദിനപത്രമായ വർഷമാണ് 1928. മലയാള മനോരമ ദിനപത്രമായ വർഷമാണ് 1928. മലയാള മനോരമയുടെ ആദ്യ പത്രാധിപർ കണ്ടത്തിൽ വർഗീസു മാപ്പിളയാണ്. മലയാള മനോരമയുടെ ആദ്യ പത്രാധിപരാണ് കണ്ടത്തിൽ വർഗീസു മാപ്പിള. മാതൃഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷമാണ് 1923. മാതൃഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷമാണ് 1923. മാതൃഭൂമിയുടെ ആദ്യ പത്രാധിപരാണ് KP കേശവമേനോൻ. മാതൃഭൂമിയുടെ ആദ്യ പത്രാധിപരാണ് KP കേശവമേനോൻ. മലയാളത്തിലെ ആദ്യ വനിതാ മാസികയാണ് കേരളീയ സുഗുണബോധിനി. മലയാളത്തിലെ ആദ്യ വനിതാ മാസികയാണ് കേരളീയ സുഗുണബോധിനി. കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് ആനുകാലികത്തിലാണ്? മിതവാദി. കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് മിതവാ ആനുകാലികത്തിലാണ്. 1907 ആരംഭിച്ച മിതവാദിയുടെ പത്രാധിപരാണ് മൂർക്കോത്ത് കുമാരൻ. 1907 ആരംഭിച്ച മിതവാദിയുടെ പത്രാധിപരാരാണ്? മൂർക്കോത്ത് കുമാരൻ. കേരള പഞ്ചിക, കേരള ദർപ്പണം, കേരളൻ എന്നീ ആനുകാലികങ്ങളുടെ പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കേരള പഞ്ചിക, കേരള ദർപ്പണം, കേരളൻ എന്നീ ആനുകാലികങ്ങളുടെ പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് വൃത്താന്ത പത്രപ്രവർത്തനം. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്.
വൃത്താന്ത പത്രപ്രവർത്തനം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ഉണ്ണി നമ്പൂതിരി ഏത് സംഘടനയുടെ മുഖപത്രമാണ്? യോഗക്ഷേമ സഭ. ഉണ്ണി നമ്പൂതിരി ഏത് സംഘടനയുടെ മുഖപത്രമാണ്? യോഗക്ഷേമ സഭ. എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമാണ് യോഗനാഥം. എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമാണ് യോഗനാഥം. സർവീസ് ഏത് സംഘടനയുടെ മുഖപത്രമാണ്? നായർ സർവീസ് സൊസൈറ്റി. സർവീസ് ഏത് സംഘടനയുടെ മുഖപത്രമാണ്? നായർ സർവീസ് സൊസൈറ്റി. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രമാണ് ഗ്രന്ഥലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രമാണ് ഗ്രന്ഥലോകം. വിജ്ഞാന കൈരളി ആരുടെ പ്രസിദ്ധീകരണമാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി.